ടൈറ്റൻ പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ ഓഷ്യൻ ഗേറ്റോ? ഏകദേശം 111 വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ ദുരന്ത ചരിത്രത്തിന് മറ്റൊരു ദുരന്തത്തിന്റെ ഏടുകൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അതെ, പറഞ്ഞു വരുന്നത് ടൈറ്റൻ ദുരന്തത്തെക്കുറിച്ചാണ്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജൂൺ 18 ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ടൈറ്റാനിക്കിന്റെ കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് സഞ്ചാരികൾക്കായി ഒരുക്കുവാനായി കടലിനടിയിലേക്ക് ഊളിയിട്ട ടൈറ്റൻ സമുദ്രത്തിനടിയിൽ വെച്ച് പൊട്ടിത്തെറിച്ച് അതിൽ യാത്ര ചെയ്തിരുന്ന 5 പേരും മരണമടഞ്ഞു എന്നത് ജൂൺ 23 കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ പോയ സംഘം യാത്ര ചെയ്തിരുന്ന പേടകം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് നമ്മളിൽ മിക്കവരും ടൈറ്റൻ എന്ന പേടകത്തിന്റെയും അതിന്റെ ഉടമകളായ ഓഷ്യൻ ഗേറ്റിന്റെയും ഒക്കെ പേര് ആദ്യമായി കേട്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ 111 വർഷങ്ങൾക്ക് മുന്നേ കടലിൽ മുങ്ങിത്താണ ടൈറ്റാനിക്കിനെ തേടിയുള്ള പര്യവേഷണങ്ങളിൽ നിന്ന് തുടങ്ങി ദുരന്തത്തിൽ അവസാനിച്ച ടൈറ്റനെക്കുറിച്ച് ദുരന്തശേഷം പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്നതും വിവാദവുമായ സത്യത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. 1912 ഏപ്രിൽ 13-14 ബ്രിട്ടനിലെ സൗത്ത് ആംപ്റ്റണിൽ നിന്ന് US ന്യൂയോർക്കിലേക്ക് 2200 പേരുമായി നടത്തിയ കന്നിയാത്രയിൽ ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ലൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് മഞ്ഞുമലയിൽ ഇടിച്ചുമുങ്ങി. 1500 ആളുകൾക്കാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ടൈറ്റാനിക് കൃത്യമായി എവിടെയാണ് മുങ്ങിയതെന്നോ അതിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ എവിടെയാണ് കിടക്കുന്നതെന്നോ കണ്ടെത്താൻ അന്ന് സാധിച്ചില്ല. അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. 2 ഭൂഖണ്ഡങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ജലനിരപ്പിന്റെ അടിത്തട്ടിലടിഞ്ഞ നാശാവശിഷ്ടങ്ങൾ കണ്ടെത്തുക അന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അതെന്തുകൊണ്ടാണ് സാധ്യമാകാഞ്ഞതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇന്നത്തെ കാലത്തെ സാഹചര്യങ്ങളൊന്ന് നോക്കാം. 40 അടി അഥവാ 12 മീറ്റർ താഴ്ചയ്ക്കപ്പുറം ശരാശരി മനുഷ്യന് കടലിനടിയിലേക്ക് ഡൈവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ 500 മീറ്ററിനപ്പുറം താഴ്ന്നു പോകുന്ന അന്തർവാഹിനികൾ അഥവാ സബ്മറൈനുകൾ ഇന്നും മനുഷ്യന് നിർമ്മിക്കാനായിട്ടില്ല. അപ്പോൾ അറ്റ്ലാന്റിക്കിന്റെ ആഴം പോലും അറിയാത്ത കാലത്ത് ടൈറ്റാനിക്കിനെ തിരയുക എന്നത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞതിന് കാരണം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ടൈറ്റാനിക് സമുദ്രത്തിനടിയിൽ എവിടെയാണ് തകർന്നു കിടന്നതെന്ന് കണ്ടെത്താനും അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ശാസ്ത്രീയമായ ശ്രമം ആരംഭിച്ചത് 1953 ഇംഗ്ലണ്ടിലെ സൗത്ത് ആംപ്റ്റണിലുള്ള റിസ്ഡൻ ബീസ്ലി ലിമിറ്റഡ് എന്നൊരു കമ്പനിയായിരുന്നു. പക്ഷെ അവർക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. 60കളിലും 70കളിലുമൊക്കെ ടൈറ്റാനിക് കണ്ടെത്തുവാൻ വലിയ പര്യവേക്ഷണങ്ങൾ തന്നെ പലരും പ്രഖ്യാപിച്ചിരുന്നു. അവർക്കും റിസ്ഡൻ ബീസ്ലി കമ്പനിയുടെ അവസ്ഥ തന്നെയാണ് നേരിട്ടത്. ടെക്നോളജിയുടെ അപര്യാപ്തതയും ഉയർന്ന സാമ്പത്തിക ചെലവും ഇതായിരുന്നു അന്ന് ടൈറ്റാനിക് പര്യവേഷണം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുന്നതിനനുസരിച്ച് മനുഷ്യനായാലും മുങ്ങിക്കപ്പലിലായാലും അനുഭവിക്കേണ്ടി വരുന്ന മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഴം 10 മീറ്ററും കൂടുന്നതിനനുസരിച്ച് മർദ്ദം 1 ബാർ വീതമാണ് വർദ്ധിക്കുന്നത്. അതായത് വെള്ളത്തിനടിയിലേക്ക് ഊളിയിടുന്ന ഒരു ഡൈവറിന് പരമാവധി 1.2 ബാറും അന്തർവാഹിനികൾക്ക് 50 ബാറുമാണ് പരമാവധി മർദ്ദം താങ്ങുവാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ കടലിന്റെ അടിത്തട്ടിൽ കിലോമീറ്ററുകൾ താഴെ കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ അടുത്തെത്തുക എന്നത് സാധ്യമല്ലായിരുന്നു. അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിലേക്ക് അന്തർവാഹിനികൾക്ക് കടന്നു ചെല്ലാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നുമാണ് സബ്മെഴ്സിബിളുകൾ എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. സമുദ്രത്തിന്റെ ആഴമേറിയ ഭാഗങ്ങളിലെ ഉയർന്ന സമ്മർദ്ദത്തെയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരുതരം അണ്ടർ വാട്ടർ വാഹനമാണ് സബ്മെർസിബിൾ. ഇവ സമുദ്രത്തിന്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതോടെ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെ ധാരാളം പര്യവേക്ഷകർ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കണ്ടെത്തുവാൻ പലതരം സബ്മെർസിബിളുകൾ അവിടെ പരീക്ഷണത്തിലിറക്കി. 1978 വാൾട്ട് ഡിസ്നി കമ്പനിയും നാഷണൽ ജിയോഗ്രഫിക്കും ചേർന്ന് സംയുക്തമായി കൊണ്ടുവന്ന അലുമിനോട്ട് ഒരു ഉദാഹരണമാണ്. പക്ഷേ എന്നിട്ടും ടൈറ്റാനിക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3, 4, 5 കിലോമീറ്ററുകൾ താഴെയുള്ള അറ്റ്ലാന്റിക്കിനടിയിൽ ചെന്ന് ടൈറ്റാനിക് തപ്പുക എന്നത് തടാകത്തിൽ നിന്നും സൂചി തപ്പുന്നതിന് തുല്യമായിരുന്നു. കൃത്യമായ ഒരു ലൊക്കേഷൻ അറിയാതെ സബ്മെർസിബിൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സത്യം അതോടെ വെളിപ്പെട്ടു. ടൈറ്റാനിക് എവിടെയുണ്ടെന്ന് ഏകദേശം ലൊക്കേഷൻ കണ്ടെത്തിയത് അമേരിക്കക്കാരായ മൈക്കിൾ ഹാരിസും ജാക്ക് ഗ്രിമുമാണ്. ടൈറ്റാനിക്കിൽ നിന്നും ലഭിച്ച ഡിസ്ട്രസ് സിഗ്നലുകളും രക്ഷപ്പെട്ടവരുടെ വിവരണങ്ങളും അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ കാർപേത്തിയ കപ്പൽ രേഖപ്പെടുത്തിയ റെക്കോർഡുകളും അടിസ്ഥാനമാക്കി കപ്പലിൽ നിന്നും അവസാനമായി ഡിസ്ട്രസ് സിഗ്നലുകൾ ലഭിച്ച ഇടം ഏറെക്കുറെ ലൊക്കേറ്റ് ചെയ്യുവാൻ സാധിച്ചു.
അറ്റ്ലാന്റിക്കിലെ 1500 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം മാപ്പ് ചെയ്ത് അതിനുള്ളിൽ ടൈറ്റാനിക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള 14 സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടാണ് ഹാരിസും ഗ്രിമും അവരുടെ പര്യവേക്ഷണം അവസാനിപ്പിച്ചത്. ഒടുവിൽ അമേരിക്കൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ഓഷ്യാനോഗ്രാഫിയിലും മറൈൻ ജിയോളജിയിലും ഗവേഷണം നടത്തുന്ന കമാൻഡർ റോബർട്ട് ഡുവാൻ ബലാർഡും സംഘവും ഡേറ്റ് 1985 സെപ്റ്റംബർ 1 കാനഡയുടെ ന്യൂ ഫൗണ്ട് ലാൻഡ് തീരത്ത് നിന്ന് 6000 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രപ്രദേശത്തിൽ നിന്ന് 3800 മീറ്റർ ആഴത്തിൽ ടൈറ്റാനിക് ഉറച്ചിരിക്കുന്നത് കണ്ടെത്തി. ആ കണ്ടെത്തൽ അന്നുവരെ ലോകം വിശ്വസിച്ചിരുന്ന ഒരു വസ്തുത തിരുത്തിക്കുറിച്ചു. ടൈറ്റാനിക് രണ്ടായി പിളർന്നു മുങ്ങി താണ കാഴ്ചയാണ് ബലാർഡ് കണ്ടത്. അന്നുവരെ കരുതപ്പെട്ടത് ടൈറ്റാനിക് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി താണു എന്നതായിരുന്നു. ടൈറ്റാനിക് കണ്ടെത്തുവാൻ ബലാർഡ് ആർഗോ ജേസൺ എന്ന് വിളിക്കപ്പെട്ട ഒരു സംയുക്ത ഉപകരണങ്ങളായിരുന്നു. ആർഗോ എന്നത് സോണാർ ഉപകരണങ്ങൾ ഘടിപ്പിച്ച കടലിൽ ഇറക്കാവുന്ന ഒരുതരം റോബോട്ടിക് ക്യാമറയും ജേസൺ എന്നത് കടൽ തട്ടിൽ സ്വന്തമായി സഞ്ചരിച്ച് ഫോട്ടോ പകർത്തുന്ന ഒരു റോബോട്ടുമായിരുന്നു. അമേരിക്കയുടെ നോർ എന്ന കപ്പലായിരുന്നു ഈ പര്യവേഷണത്തിന്റെ മദർഷിപ്പ്. പിന്നീട് ടൈറ്റാനിക് പര്യവേഷണത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി എന്ന് പറയാം. 1986 ബലാർഡ് ആൽവിൻ എന്ന സബ്മെർസിബിൾ കടലിനടിയിലെത്തി ടൈറ്റാനിക് നേരിൽ കണ്ടു. 1987 മറ്റൊരു പര്യവേഷണം ടൈറ്റാനിക്കിൽ നിന്നും 1800 വസ്തുക്കൾ കണ്ടെത്തി തിരികെ എത്തിച്ചു. 1995 പ്രസിദ്ധ ഹോളിവുഡ് സംവിധായകനും ടൈറ്റാനിക് എന്ന സിനിമയുടെ സംവിധായകനുമായ ജെയിംസ് കാമറൂൺ ഡീപ് സീ ചലഞ്ചർ എന്ന സബ്മെർസിബിളിൽ ഏകനായി സഞ്ചരിച്ച് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ സന്ദർശിക്കുകയും അവയുടെ വീഡിയോ പകർത്തുകയും ചെയ്തു. അത് അദ്ദേഹം പിന്നീട് തന്റെ സിനിമയിലും ഉപയോഗിച്ചു. 1998 ടൈറ്റാനിക് അവശിഷ്ടങ്ങൾ കാണുവാനുള്ള വിനോദസഞ്ചാരം ആരംഭിച്ചത്. അത്തരത്തിൽ വിനോദസഞ്ചാര യാത്രകൾ സംഘടിപ്പിക്കുന്ന കമ്പനികളിലൊന്നാണ് ഓഷ്യൻഗേറ്റ്. ആഴക്കടലിൽ പര്യവേഷണം നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു സ്വകാര്യ അമേരിക്കൻ കമ്പനിയാണ് ഓഷ്യൻഗേറ്റ് എക്സ്പെഡീഷൻസ്. ആഴക്കടലിൽ പര്യവേഷണം വളരെ ലളിതവും ചിലവ് കുറഞ്ഞതുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റോക്ടൺ റഷ് 2009 ഈ കമ്പനി സ്ഥാപിച്ചത്. ശാസ്ത്ര ഗവേഷണം, വാണിജ്യ സംഭരണങ്ങൾ, സമുദ്രത്തിന്റെ ആഴത്തിലുള്ള സ്വകാര്യ പര്യവേഷണം എന്നിവയ്ക്കായി സബ്മെർസിബിൾ പ്ലാറ്റ്ഫോമുകളും സേവനങ്ങളും ഓഷ്യൻഗേറ്റ് നൽകിയിരുന്നു. അവരുടെ ഉടമസ്ഥതയിലുള്ള സബ്മെർസിബിൾ ആയിരുന്നു ടൈറ്റൻ എന്നത്. ഇനി ടൈറ്റന്റെ പ്രത്യേകതകൾ പറയാം. ഓഷ്യൻഗേറ്റ് എക്സ്പെഡീഷൻസ് സമുദ്ര പര്യവേഷണത്തിനായി നിർമ്മിച്ച പേടകം. ഒരേ സമയം 5 പേർക്ക് ടൈറ്റനിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. കടലിൽ ഏകദേശം 4000 മീറ്റർ, അതായത് 4 കിലോമീറ്റർ ആഴം വരെ പോകുവാൻ ടൈറ്റന് കഴിയുമായിരുന്നു. 6.5 മീറ്റർ നീളമുണ്ടായിരുന്ന ഈ സബ്മെർസിബിളിൽ 5 പേർക്ക് 96 മണിക്കൂർ, അതായത് 4 ദിവസം കഴിയുവാൻ വേണ്ട ഓക്സിജൻ സംവിധാനം ഒരുക്കിയിരുന്നു. മണിക്കൂറിൽ പരമാവധി 5.6 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ടൈറ്റന് സഞ്ചരിക്കുവാൻ കഴിഞ്ഞിരുന്നത്. സാഹസിക യാത്രികരെ ടൈറ്റാനിക് അവശിഷ്ടം കാണുവാൻ കൊണ്ടുപോകാനും കടലിനടിയിലെ സർവേകൾക്കും ഗവേഷണത്തിനും വിവരശേഖരണത്തിനും സിനിമാ ചിത്രീകരണത്തിനും എല്ലാം വേണ്ടിയായിരുന്നു ടൈറ്റൻ ഉപയോഗിച്ചിരുന്നത്. 8 ദിവസത്തെ ടൈറ്റാനിക് പര്യടനത്തിന് ഒരാളിൽ നിന്നും 2.5 ലക്ഷം ഡോളറാണ്, അതായത് ഏകദേശം 2 കോടി രൂപയായിരുന്നു ഓഷ്യൻഗേറ്റ് ഈടാക്കിയിരുന്നത്. ടൈറ്റനിൽ യാത്ര ചെയ്യുന്നവർ യാത്രയിലുടനീളം സാധാരണ അന്തരീക്ഷ മർദ്ദമായിരുന്നു അനുഭവിച്ചിരുന്നത്. യാത്രികരെ ഉള്ളിൽ കയറ്റിയ ശേഷം 18 ബോൾട്ടുകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്താണ് സബ്മെർസിബിളിനുള്ളിലെ മർദ്ദവും സുരക്ഷിതത്വവും ഉറപ്പാക്കിയിരുന്നത്. അതുപോലെ തന്നെ മദർ ഷിപ്പിൽ നിന്നുമായിരുന്നു ടൈറ്റനെയും അതിന്റെ പൂർണ്ണ യാത്രയും നിയന്ത്രിച്ചിരുന്നത്. ഒരു സബ്മെർസിബിളിന്റെ ഏറ്റവും പ്രധാന ഭാഗം അതിന്റെ കവചമാണ്. സാധാരണ രീതിയിൽ സബ്മെർസിബിളുകളുടെ കവചം നിർമ്മിക്കുന്നത് സ്റ്റീലോ ടൈറ്റേനിയമോ ഉപയോഗിച്ചാണ്. എന്നാൽ ടൈറ്റന്റെ കവചം നിർമ്മിച്ചത് കാർബൺ ഫൈബർ ഉപയോഗിച്ചായിരുന്നു. സ്റ്റീലും ടൈറ്റേനിയവും പോലെ തന്നെ വളരെ ബലവും കാഠിന്യവുമുള്ള വസ്തു തന്നെയാണ് കാർബൺ ഫൈബറും. ഇത്രയും ഉറപ്പുള്ള കവചമുണ്ടായിട്ടും ടൈറ്റന് എന്താണ് സംഭവിച്ചത്? June 18 എം വി പോളാർ പ്രിൻസ് എന്ന മദർഷിപ്പിൽ നിന്നും വേർപെട്ട് 1.25 മണിക്കൂറിന് ശേഷം ടൈറ്റനുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. 4 ദിവസത്തോളമുള്ള ഓക്സിജൻ ടൈറ്റനിലുള്ളതുകൊണ്ട് വ്യാഴാഴ്ച വരെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ US കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ നടത്തിയെങ്കിലും ടൈറ്റനെയും അതിലെ 5 യാത്രികരെയും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന ROV അഥവാ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ എന്ന അണ്ടർ വാട്ടർ റോബോട്ടിനെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുടെ സമീപത്ത് നിന്നും ടൈറ്റന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ടൈറ്റന്റെ 12 അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ആഴക്കടലിൽ അതിമാരകമായ മർദ്ദം താങ്ങാനാകാതെ ടൈറ്റൻ ഇംപ്ലോഡ് ചെയ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ടൈറ്റന്റെ പൊട്ടിത്തെറി എക്സ്പ്ലോഡ് എന്ന പദത്തിന് പകരം ഇംപ്ലോഡ് എന്ന പദം ഉപയോഗിച്ച് സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ബാഹ്യമായ മർദ്ദം അഥവാ എക്സ്റ്റേണൽ പ്രഷർ മൂലം അകത്തേക്ക് ചുരുങ്ങി പൊട്ടിത്തെറിക്കുന്നതിനെയാണ് ഇംപ്ലോഡ് എന്ന് പറയുന്നത്. ടൈറ്റൻ പൊട്ടിത്തെറിച്ചതും ഇംപ്ലോഡ് എന്നാണ് പറയുക.
ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ ആറോവി കണ്ടെത്തിയത്. ടൈറ്റൻ പൊട്ടിത്തെറിച്ചത് 100% അതിന്റെ കവചത്തിനുണ്ടായ തകരാർ മൂലമാണ്. പ്രധാനമായും 3 കാരണങ്ങളാണ് അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് കാലപ്പഴക്കവും അമിത ഉപയോഗവുമാണ്. അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ 20 പര്യവേക്ഷണങ്ങളാണ് ടൈറ്റൻ പൂർത്തിയാക്കിയത്. ആഴക്കടലിലെ ഉയർന്ന മർദ്ദവിന്യാസങ്ങൾ പലതവണ നേരിട്ട ടൈറ്റന്റെ കവചത്തിന് അതുമൂലം ബലക്ഷയമുണ്ടായതുമൂലമാകും ടൈറ്റന്റെ അവസാന യാത്ര ദുരന്തത്തിൽ കലാശിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം ടൈറ്റൻ നിർമ്മിക്കുവാൻ ഉപയോഗിച്ച മെറ്റീരിയലാണ്. കാർബൺ ഫൈബർ ബലമുള്ള വസ്തു തന്നെയാണ്. പക്ഷേ കാർബൺ ഫൈബറുകളുടെ പല ലെയറുകൾ ചേർത്ത് വെച്ച് നിർമ്മിക്കപ്പെടുന്ന കാർബൺ ഫൈബർ സ്റ്റീലിന്റെയും ടൈറ്റാനിയത്തിന്റെയും അത്രയും സുരക്ഷിതത്വം നൽകുമെന്ന് 100% കരുതാനാകില്ല. കാർബൺ ഫൈബറിന്റെ ഒരു ലെയറിലുണ്ടാകുന്ന കേടുപാട് പോലും ടൈറ്റന്റെ പൂർണ്ണ നാശത്തിന് കാരണമാകും എന്നതുകൊണ്ട് പല വിധത്തിലുള്ള സുരക്ഷാ സെൻസറുകൾ ടൈറ്റനിൽ ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവയൊന്നും പ്രവർത്തിച്ചതായി യാതൊരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ സെൻസറുകൾക്ക് പോലും മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നതിന് മുന്നേ ടൈറ്റൻ പൊട്ടിത്തെറിച്ചതായിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇനിയാണ് ഏറ്റവും ഗുരുതരമായ കാരണം. ഓഷ്യൻഗേറ്റ് നിർമ്മിച്ച ടൈറ്റൻ എന്ന സബ്മെർസിബിളിന് യാതൊരു വിധത്തിലുള്ള സർട്ടിഫിക്കേഷനും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. മറ്റ് കമ്പനികളുടെ സബ്മെർസിബിളുകളൊക്കെ വിവിധ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികളുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം സർവീസ് നടത്തിയിരുന്നപ്പോൾ ടൈറ്റൻ മാത്രം ഇതൊന്നുമില്ലാതെ പര്യവേക്ഷണം നടത്തിയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ആക്ഷൻ ഏവിയേഷൻ എന്ന വിമാന കമ്പനിയുടെ ചെയർമാൻ ഹാമിഷ് ഹാർഡിംഗ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ എൻക്രോ കോർപ്പറേഷന്റെ വൈസ് ചെയർമാനുമായ ഷെഹസാദ ദാവൂദ്, മകൻ സുലൈമാൻ, ടൈറ്റൻ പര്യടനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഓഷ്യൻഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൺ റഷ്, 1987 ടൈറ്റാനിക് അവശിഷ്ടം കാണാൻ പുറപ്പെട്ട ആദ്യ സംഘത്തിൽ അംഗവും ഫ്രഞ്ച് മുങ്ങൽ വിദഗ്ധനുമായ പോൾ ഹെൻറി നാർജിയോലെ എന്നിവരായിരുന്നു ടൈറ്റന്റെ അന്ത്യയാത്രയിലെ യാത്രക്കാർ. അവരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. മദർഷിപ്പുമായിട്ടുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഉഗ്രശക്തിയുള്ള ഉൾസ്ഫോടനത്തിന് വിധേയമായ ടൈറ്റനിലെ യാത്രികർ വെറും 30 മില്ലിസെക്കൻഡിൽ മരണമടഞ്ഞിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. ടൈറ്റൻ തകർന്നു എന്ന സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വിവാദ വെളിപ്പെടുത്തലുമായി ഒരാൾ മുന്നിലേക്ക് വന്നു. ടൈറ്റന്റെ മാതൃകമ്പനിയായ ഓഷ്യൻഗേറ്റിന്റെ മുൻ ജീവനക്കാരനാണ് ആ വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടൈറ്റൻ പ്രവർത്തനക്ഷമമാകുന്നതിന് മുന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഓഷ്യൻഗേറ്റ് മുൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡേവിഡ് ലോക്രിഡ്ജ് പറഞ്ഞതാണ് പുതിയ വിവാദത്തിന് വഴിതെളിച്ചത്. പുതിയ സംഘത്തിന് കൈമാറുന്നതിന് മുൻപ് കൂടുതൽ പരിശോധനകൾ നടത്തണമായിരുന്നുവെന്ന് ആവശ്യപ്പെട്ട ലോക്രിഡ്ജ് പരമാവധി ആഴത്തിലെത്തിയാൽ യാത്രക്കാർക്കുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കമ്പനിയുടെ സിഇഒ സ്റ്റോക്ടൺ റഷ് പേടകം ഏതെങ്കിലും ഏജൻസികളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിനും സർട്ടിഫൈ ചെയ്യുന്നതിനും എതിരായിരുന്നുവെന്നും ലോക്രിഡ്ജ് ലോകത്തോട് വെളിപ്പെടുത്തി. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളുള്ള അത്രയും ആഴത്തിൽ പോയാൽ മർദ്ദത്തെ മറികടക്കാനുള്ള ശേഷി കപ്പലിന്റെ പുറം തോടിനില്ലെന്ന് കാണിച്ച് അദ്ദേഹം 2018 കോടതിയെ സമീപിച്ചിരുന്നു. അതിനെ തുടർന്ന് ലോക്രിഡ്ജിന് ഓഷ്യൻഗേറ്റിലെ ജോലി നഷ്ടമാവുകയും ചെയ്തു. ഒരുപക്ഷെ ഡേവിഡ് ലോക്രിഡ്ജിന്റെ വാക്കുകൾക്ക് ഓഷ്യൻഗേറ്റ് സ്ഥാപകനും സിഇഒയുമായ ലോക്ടൺ റഷ് ചെവി നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനും കൂടെ യാത്ര ചെയ്ത 4 പേർക്കും ഈ ദുരന്തം നേരിടില്ലായിരുന്നു. ടൈറ്റൻ പൊട്ടിത്തെറിച്ചത് ഓഷ്യൻഗേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയും അശ്രദ്ധയും മൂലമാണെന്ന് ചിന്തിച്ചു പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഓഷ്യൻഗേറ്റ് തന്നെയാണ് ഒരു വിധത്തിൽ ടൈറ്റൻ ദുരന്തത്തിന് കാരണക്കാർ. ടൈറ്റൻ ഇന്ന് ടൈറ്റാനിക് പോലെ ഒരു ദുരന്ത സ്മരണയാണ്. എന്തിനാണ് ഇത്രയും സാഹസികമായ കാര്യങ്ങൾക്ക് ആളുകൾ എടുത്തുചാടുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ അവർക്ക് ദാരുണമായ അന്ത്യം നേരിട്ടത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ടാകും. പക്ഷേ അവർ മറന്നുപോകുന്ന ഒന്നുണ്ട്. ടൈറ്റൻ ദുരന്തത്തിൽ മരണം അടഞ്ഞവരെ പോലെ സാഹസികമായ പരിശ്രമങ്ങൾക്ക് മുന്നോട്ട് വരുന്നവരാണ് നാം ഇന്ന് ആസ്വദിക്കുന്ന പല സൗകര്യങ്ങൾക്കും പിന്നിലെന്നതാണത്. നാം ഒരിക്കലും അത് മറക്കരുത്. മനുഷ്യന്റെ അറിവ് നേടാനുള്ള തീക്ഷ്ണത, ജിജ്ഞാസ, അതാണ് അവൻ ഏത് സാഹസത്തിനും കരുത്ത് നൽകുന്നത്. ആ കരുത്ത് ഉള്ളിലുള്ളിടത്തോളം മനുഷ്യൻ സാഹസികമായി തന്നെ തുടരും. പ്രിയ ടൈറ്റാനിക്, കാത്തിരിക്കുക, ഇനിയും നിന്നെ തേടി ഞങ്ങൾ വരും.